എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമുക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ചായക്ക് ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടി ഉണ്ടാക്കാനുള്ള അരി ഞാൻ തലേദിവസം രാത്രി ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചരിയല്ല കേട്ടോ, റേഷൻ അരിയാണ്. 2 ഗ്ലാസ് റേഷൻ അരി ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അല്ലാണ്ട് നമ്മൾ കുതിർത്തി എടുത്ത് അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മിക്സി ഒക്കെ ജാറൊക്കെ കംപ്ലൈൻ്റ് ആവും കേട്ടോ. ഇത് പച്ചരി പോലെ അല്ലല്ലോ, നന്നായിട്ട് അരച്ച് എടുക്കണമെങ്കിൽ നന്നായിട്ട് കുതിരണം. അപ്പോൾ ഞാനിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഇത് ഞാൻ കൈപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി, കട്ടിപ്പത്തിരി ഇല്ലേ വാഴയിലയിൽ പരത്തിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം. അത് നമ്മൾ അളവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നോക്കുക, നമ്മളിങ്ങനെ ആദ്യം കുറച്ച് ഒഴുകി, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് വരുന്ന സമയത്ത് അരഞ്ഞിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ കൈക്കണക്കിന് അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരു കമ്മട്ടക്കണക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും ധൈര്യമൊന്നും ഇല്ലാണ്ട്, കാരണം ചൂടുവെള്ളത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചധികം തന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാനിത് അളന്ന് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാനൊരു മുറി തേങ്ങ മൊത്തത്തിൽ ചിരവിയിട്ട് വീണ്ടും 2-ാമത്തെ മുറി ഇത്തിരി കൂടി ചിരവിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിപ്പത്തിരി ആയിട്ട് നമ്മളിത് വാഴയിലയിൽ ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ കറിയൊന്നുമില്ലെങ്കിലും ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വാഴയിലയിൽ അല്പം ഓയിൽ തടവിയിട്ട്, നല്ല ലൂസ് മാവാണ് കേട്ടത്, ഒരുപാട് ടൈറ്റല്ല. അപ്പോൾ വാഴയിലയിൽ ഇതുപോലെ നമുക്ക് പരത്തി എടുത്തിട്ട് വേഗം തന്നെ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ചങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളെ കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കൈ മുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ മാവിൽ വീണ്ടും വെള്ളം കൂടിപ്പോവും. ഞാനിപ്പോൾ എണ്ണ കയ്യിലാക്കിയിട്ട്, ഓയിൽ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് ചൂടായ ദോശച്ചട്ടിയിലേക്ക് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് നമ്മൾ കട്ടിപ്പത്തിരി ഇതുപോലെ, ഉമ്മ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അന്നൊക്കെ അമ്മിമേലൊക്കെ അരച്ചിട്ടായിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മിമേലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ വേഗം അരഞ്ഞു കിട്ടും, പക്ഷേ ഇപ്പോൾ ഒക്കെ മെനക്കെടാൻ മടിയായതുകൊണ്ട് ആരും അമ്മിമേലൊന്നും അരച്ചെടുക്കൂല. അപ്പോൾ അത് ആദ്യത്തെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. 1-5 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായൻ്റെ കൂടെ ഇത് വെറുതെ തിന്നാനും നല്ല രസമാണ് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടത് കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ചേർക്കാം കേട്ടോ. ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ കുറേശ്ശെ ഇങ്ങനെ തൂവിക്കൊടുത്താൽ മതി. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അടി കരിഞ്ഞു പോകും, അപ്പോൾ ഉള്ളൊന്നും ഒന്നുകൊണ്ട് വെന്ത് കിട്ടൂല. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാഴയില കട്ടിപ്പത്തിരി റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇവിടെ റെഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇരിക്കാനാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നുമില്ലെങ്കിൽ നമുക്കിതായതുപോലെ ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.